വെള്ളിയാഴ്ച നിപ്പ സ്ഥിരീകരിച്ച ചികിത്സയിൽ കഴിയുന്ന യുവാവിന്റെ അടക്കം നിപ്പ പോസിറ്റീവ് ആയവരുടെ ആരോഗ്യസ്ഥിതി തൃപ്തികരമാണെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. വെള്ളിയാഴ്ച നിപ്പ സ്ഥിരീകരിച്ച് ചികിത്സയിൽ കഴിയുന്ന യുവാവിൻ്റെ അടക്കം നിപ്പ പോസിറ്റീവ് ആയവരുടെ ആരോഗ്യസ്ഥിതി തൃപ്തികരമാണെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കോഴിക്കോട് കോർപ്പറേഷനിൽ ഉൾപ്പെട്ട ചെറുവണ്ണൂർ സ്വദേശിക്കാണ് വെള്ളിയാഴ്ച രോഗം സ്ഥിരീകരിച്ചത്. മറ്റൊരു രോഗിക്കൊപ്പം കൂട്ടിരിപ്പുകാരനായി എത്തിയ ആളാണ് ഇദ്ദേഹം. ഓഗസ്റ്റ് 30 മരണപ്പെട്ട വ്യക്തിയുമായി ഇയാൾക്ക് സമ്പർക്കമുണ്ടായിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു. മരണപ്പെട്ടവരുടെയും നിപ്പ പോസിറ്റീവ് ആയവരുടെയും സമ്പർക്കത്തിൽ ഉൾപ്പെട്ടവരെ കണ്ടെത്തുന്നതിനായുള്ള ശ്രമങ്ങൾ ഊർജിതമായി നടത്തുന്നുണ്ട്. ഇവരുടെ ഫോൺ ലൊക്കേഷൻ കൂടി പരിശോധിച്ച് വിട്ടുപോയ സ്ഥലങ്ങളുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങളും പുരോഗമിക്കുകയാണ്. അതേസമയം ഹൈറിസ്ക് പട്ടികയിൽ ഉൾപ്പെട്ടവരെ ലക്ഷണമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിപ്പ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ചികിത്സയിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ നില കുഴപ്പമില്ല, സ്റ്റേബിൾ ആണെന്നുള്ളതാണ് ചികിത്സിക്കുന്ന ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഈ ദിവസവും ഇപ്പോൾ ആരോഗ്യ വകുപ്പിൻ്റെ എല്ലാ പ്രവർത്തകരും 19 ടീമിൻ്റെയും അംഗങ്ങൾ അവർക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളിലാണ് ഉള്ളത്. കോൺടാക്ട് ട്രേസിംഗ് കൂടുതൽ ശക്തമായി നടത്തുന്നുണ്ട്. എവിടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ളത് നോക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പോസിറ്റീവായ വ്യക്തികളുടെ ഫോൺ ലൊക്കേഷൻ കൂടി എടുത്തുകൊണ്ട് ഏതെങ്കിലും സ്ഥലം വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ളത് ട്രേസ് ചെയ്യാനായിട്ട് ശ്രമിക്കണമെന്നുള്ളത് തീരുമാനിച്ചിട്ടുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള നടപടികൾ ജില്ലാ കളക്ടർ സ്വീകരിച്ചിട്ടുണ്ട്. ഇന്നലെ അത് നമ്മൾ തീരുമാനിച്ചിരുന്നു. ഇത് അറിയിക്കുകയും മാധ്യമങ്ങളോട് അത് പറയുകയും ചെയ്തിരുന്നു. അതുകൂടാതെ ആദ്യത്തെ കോൺടാക്റ്റിൽ നിന്നാണ് ഇപ്പോൾ ഒരുപാട് ആളുകൾ, അതായത് ഇപ്പോൾ ഒരുപാടെന്ന് പറയുമ്പോൾ ഇതുവരെയുള്ളവർക്കെല്ലാം തന്നെ പോസിറ്റീവ് ആയിട്ടുള്ളത് എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ഇപ്പോഴത്തെ നിഗമനം. അതുകൊണ്ട് തന്നെ ആദ്യത്തെ വ്യക്തി എന്ന് പറയുമ്പോൾ 30 മരണപ്പെട്ട വ്യക്തിയുടെ എല്ലാ ഹൈറിസ്ക് കോൺടാക്ട്സിനെയും സാമ്പിൾ പരിശോധന നടത്തുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. 24 സാമ്പിളുകൾ പരിശോധിക്കാനുള്ള സൗകര്യവും ലഭ്യമാണ്. രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി മൊബൈൽ ലാബിൽ ഒരേ സമയം 192 സാമ്പിളുകൾ പരിശോധിക്കാനുള്ള സംവിധാനമുണ്ട്. NIV പൂനെയിൽ നിന്നുള്ള BSL 3 സൗകര്യമുള്ള മൊബൈൽ ലാബ് ഉള്ളതിനാൽ നിപ്പ സ്ഥിരീകരണം ജില്ലയിൽ തന്നെ സാധ്യമാണ്. നിപ്പ പരിശോധനയിൽ നെഗറ്റീവായാലും 21 നിരീക്ഷണത്തിൽ തുടരണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ഒരു അഡീഷണൽ ഫെസിലിറ്റി, 2 കൂടി കോഴിക്കോട് തന്നെ വന്നിട്ടുണ്ട്. അതിലൊന്ന് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോടെക്നോളജിയുടെ ഒരു മൊബൈൽ ലാബാണ്. അവിടെ 2 മെഷീനുകളുണ്ട്. 96 സാമ്പിൾ ഒരു മെഷീനിൽ ഒരു സമയം പരിശോധിക്കാൻ കഴിയും. അങ്ങനെ 192 സാമ്പിൾ ഒരു സമയം 2 മെഷീനിലൂടെ പരിശോധിക്കാൻ കഴിയും. ഏതെങ്കിലും ഒരു മെഷീൻ കേടായാൽ അവർക്ക് 3rd മെഷീൻ സ്റ്റാൻഡ് ബൈ ആയിട്ടുണ്ട്. 1.5 ഈ പരിശോധനാ ഫലങ്ങൾ ലഭ്യമാകുകയും ചെയ്യും. അപ്പോൾ കൂടുതൽ സാമ്പിൾ 24 പ്രവർത്തിക്കാൻ കഴിയും. 24 1.5 192 സാമ്പിൾ എന്നുള്ള നിലയിൽ അതിനിടയിൽ എടുക്കുന്ന മറ്റ് അതിൻ്റെ ഒരു വീണ്ടും ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ എടുക്കുന്ന സമയം മാത്രമേ ഉള്ളൂ. അതുകൂടാതെ നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ വൈറോളജി മൈക്രോബയോളജി ലാബിലും പരിശോധിക്കുന്നുണ്ട്. ഇവിടെ രണ്ടും നടത്തുന്ന, അതോടൊപ്പം നമുക്ക് സാമ്പിൾസിൻ്റെ എണ്ണം കൂടുമ്പോൾ തോന്നിക്കലിലും നമുക്ക് അയക്കാവുന്നതാണ്. അതിനുശേഷമുള്ള കൺഫർമേറ്ററി ടെസ്റ്റുകൾ NIV പൂനെയിലേക്ക് അയക്കേണ്ട, അവരുടെ മൊബൈൽ ലാബ് ഇവിടെ വന്നിട്ടുണ്ട്. അത് ഇന്നലെ രാത്രി മുതൽ അതും ഫംഗ്ഷൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ജില്ലയിൽ നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി നടന്നു വരികയാണെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസും പറഞ്ഞു. ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മന്ത്രി വ്യക്തമാക്കി. കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിക്കപ്പെട്ട പ്രദേശങ്ങളിൽ സന്നദ്ധ പ്രവർത്തകരുടെ സേവനം ലഭ്യമാക്കിയിട്ടുണ്ട്. വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ വനം വന്യജീവി സംരക്ഷണ വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ, തുറമുഖം മ്യൂസിയം പുരാവസ്തു പുരാരേഖ വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ, MLA മാരായ EK വിജയൻ, KP കുഞ്ഞഹമ്മദ് കുട്ടിമാസ്റ്റർ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PGawas, ജില്ലാ കളക്ടർ A ഗീത, AD സി മുഹമ്മദ് റഫീഖ് തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്.